അറുപത് വർഷങ്ങൾ മുസ്ലിം ജീവിതത്തെ മുൻനിർത്തി വിലയിരുത്തുമ്പോൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, സർവാദരണീയരായ പണ്ഡിതന്മാർ, സ്നേഹം നിറഞ്ഞ സഹൃദയർ, ശബ്ദം ശ്രവിക്കുന്ന ശ്രോതാക്കൾ, സാഹിത്യോത്സവിന്റെ പ്രൗഢമായ ഈ വേദിയിൽ കേരളം പിന്നിട്ട 60 വർഷങ്ങൾ മുസ്ലിം ജീവിതത്തെ മുൻനിർത്തി വിലയിരുത്തുമ്പോൾ എന്ന വിഷയമാണ് എനിക്ക് നിങ്ങളുമായി സംവദിക്കാനുള്ളത്. സ്വതന്ത്രാനന്തര ഇന്ത്യയിലെ കേരളത്തിന്റെ 6 പതിറ്റാണ്ട് കാലത്തെ സാമൂഹികവും സാംസ്കാരികവുമായ മുസ്ലിം ജീവിതത്തെ അനാവരണം ചെയ്യാനാണ് ഈ സന്ധിയിൽ താൽപര്യപ്പെടുന്നത്. എന്റെ പ്രവാചകർ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് തന്നെ പരിശുദ്ധമായ ഇസ്ലാമിന്റെ ആഗമനം കൊണ്ട് ശ്രദ്ധേയമായ മണ്ണാണ് കേരളത്തിന്റേത്. ഇസ്ലാമിന്റെ പ്രബോധന ദൗത്യവുമായി കേരളത്തിലേക്ക് കടന്നു വന്ന അറേബ്യരെ എല്ലാം നൽകി സ്വീകരിച്ചത് കേരളത്തെ ഇതര മതവിശ്വാസികളായിരുന്നു. ജാതീയ അസമത്വങ്ങൾ കൊണ്ട് കുപ്രസിദ്ധിയാർജിച്ച കേരളത്തിന്റെ സാമൂഹിക വ്യവസ്ഥിതിയിൽ കൃത്യമായി ഇസ്ലാം മുന്നോട്ട് വെച്ച സാഹോദര്യത്തിന്റെയും സഹവർത്തിത്വത്തിന്റെയും മാനവികതയുടെയും സന്ദേശം അതിവേഗം വേരൂന്നുകയായിരുന്നുവെന്ന് ചരിത്രം പറയുന്നുണ്ട്. മഹാനരായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹുവും മമ്പ്രന്തങ്ങളും ഉമർഗാലി തുടങ്ങിയ സച്ചരിതരായ പണ്ഡിത സ്രഷ്ടരുടെ കീഴിൽ കേരളീയ മുസ്ലിം നവോത്ഥാനം കെട്ടിപ്പടുക്കപ്പെടുകയായിരുന്നു. പിന്നീടുള്ള കാലഘട്ടത്തിൽ പരിശുദ്ധമായ ഇസ്ലാമിന്റെ പരിഭാവനമായ പാരമ്പര്യത്തിൽ അധിഷ്ഠിതമായി കേരളീയ മുസ്ലിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് പരിശുദ്ധമായ ഇസ്ലാമിൽ പരിഷ്കരണവാദവുമായി വഹാബിസം കടന്നു വരുന്നത്. പാരമ്പര്യത്തെ പിച്ചിച്ചേന്തി ഇസ്ലാമിൽ പരിഷ്കരണം അവകാശപ്പെട്ട് കടന്നു വന്ന പരിഷ്കരണ പ്രസ്ഥാനങ്ങളെ പ്രതിരോധിക്കാനെന്നോണമാണ് 1926 സമസ്ത കേരള ജംഇയ്യത്തുല്ലമ എന്ന ആധികാരിക പണ്ഡിത സഭ രൂപീകരിക്കപ്പെടുന്നത്. കേരളീയ മുസ്ലിങ്ങളുടെ ആത്മീയവും ഭൗതികവുമായ സഞ്ചാരപാത നിർണയിച്ചു കൊടുക്കുന്നതിൽ സമസ്ത കേരള ജംഇയ്യത്തുല്ലമ വഹിച്ച പങ്ക് നിസ്തുലമായിരുന്നു. കേരളത്തിന്റെ 1947 ശേഷമുള്ള സ്വതന്ത്രാനന്തര ഇന്ത്യയിലെ കേരളത്തിന്റെ സാമൂഹിക വ്യവസ്ഥിതിക ചർച്ചക്കെടുക്കുമ്പോൾ രാഷ്ട്രീയമായും സാമ്പത്തികമായുമുള്ള ചർച്ചകൾക്കാണ് ഏറെ പ്രാധാന്യം അർഹിക്കുന്നത്. പരിശുദ്ധമായ ഇസ്ലാമിന്റെ പേരും പറഞ്ഞ് ഒട്ടനേകം രാഷ്ട്രീയ പാർട്ടികൾ മുളച്ചു വന്ന കാലഘട്ടമായിരുന്നു സ്വതന്ത്രാനന്തര ഇന്ത്യയിലെ കേരളീയ വ്യവസ്ഥിതി എന്നുള്ളത്. കേരളത്തിന്റെ കേരളീയ മുസ്ലിങ്ങളുടെ മൊത്തക്കുത്തക അവകാശപ്പെട്ട ഈ രാഷ്ട്രീയ പാർട്ടികൾ രംഗത്ത് വന്നുവെങ്കിലും കേരളീയ മുസ്ലിങ്ങളുടെ സാമൂഹികവും സാംസ്കാരികവുമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനോ അതിന് വേണ്ട പരിഹാരം നിർദ്ദേശിക്കാനോ ഈ രാഷ്ട്രീയ പാർട്ടികൾക്കാർക്കും സാധിച്ചില്ല എന്നതാണ് സത്യം. 1960 കാലഘട്ടങ്ങളിലാണ് പ്രവാസം കേരളീയ വ്യവസ്ഥിതികളിൽ വേരൂന്നുന്നത്. അറബിപ്പൊന്നും പാത്തുമ്മയുടെ ആടും പറഞ്ഞുവെച്ച ഒരു ദാരിദ്ര്യാവസ്ഥയിൽ നിന്നാണ് കേരളത്തിന്റെ പ്രവാസത്തിന്റെ നന്ദി കുറിക്കുന്നത്. 1922 മേജർ ഫ്രാങ്ക് ഹാജസ് അറേബ്യയിൽ കണ്ടെടുക്കപ്പെട്ട എണ്ണ സമ്പത്തിൽ അറേബ്യൻ രാഷ്ട്രങ്ങൾ അഭിവൃദ്ധി പ്രാപിച്ചപ്പോ ദാരിദ്ര്യത്തിന്റെ തീരാക്കയങ്ങളിൽ നിന്ന് അൽപാശ്വാസം തേടി മലയാളി തന്റെ ജീവിതം അറേബ്യയിലേക്ക് പറിച്ചു നടപ്പെടുകയായിരുന്നു. മലയാളിയുടെ മലയാള നാടിന്റെ സാമ്പത്തിക അടിത്തറ ശക്തിപ്പെടുത്തുന്നതിൽ പ്രവാസം നിർണായകമായ പങ്ക് വഹിച്ചുവെങ്കിലും ഗൾഫ് സലഫിസത്തിന്റെ ആഗമനവും ശിഥിലമായ ഒട്ടനേകം കുടുംബങ്ങളും ഗൾഫ് പ്രവാസത്തിന്റെ അനന്തര ഫലങ്ങളായിരുന്നു. ഇന്ന് വൈജ്ഞാനികമായും സാംസ്കാരികമായും കേരളീയ മുസ്ലിങ്ങൾ അത്യുന്നതമായൊരു സ്ഥിതിവിശേഷങ്ങളിലാണ് വിലയിരുത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. വിദ്യാഭ്യാസപരമായ നേട്ടങ്ങളും ചരിത്രപരമായ ബോധവുമാണ് കേരളീയ മുസ്ലിങ്ങളുടെ സാംസ്കാരിക പുരോഗതിയുടെ ഹേതുവെന്നും അതോടൊപ്പം തന്നെ ദൈശനികരായ പണ്ഡിത സമൂഹത്തിന്റെ ദിഷണാപരമായ നേതൃത്വവും ഇടപെടലുമാണ് കേരളീയ മുസ്ലിങ്ങളുടെ സ്വത്ത് രൂപീകരണത്തിൽ നിർണായക പങ്കുവഹിച്ചതെന്നും മാത്രം ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തി വാക്കുകൾ ഉപസംഹരിക്കുന്നു. വാഹിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.